സാർ, കേരളത്തിലെ ഡാമുകളിൽ വലിയ തോതിൽ മണലടിഞ്ഞ് സംഭരണശേഷി കുറഞ്ഞിട്ടുണ്ട്. അത് ജല ഉപയോഗിക്കുന്നതിനും വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന വെള്ളവും ഉണ്ട്. ഇത് നീക്കം ചെയ്താൽ യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ മണൽ ലഭിക്കുകയും ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. അതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവമന്ത്രി. ബഹുമാനപ്പെട്ട എം എൽ എ മണിയേശൻ സൂചിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ഡാമുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കലും ചെളിയും എല്ലാം നമ്മുടെ സംഭരണശേഷിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല സമീപകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പ്രകൃതി പ്രതിഭാസങ്ങളും എല്ലാം കണക്കിലെടുക്കുമ്പോൾ അത് കൂടുതലായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തൃശ്ശൂർ പി ജിയിലുള്ള കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ ഡാമുകളിൽ അടിഞ്ഞുകൂടിയ ഈ എക്കലിനെ സംബന്ധിച്ചുള്ള പഠനം നടത്തിയിട്ടുണ്ട്. അത് സംഭരണശേഷി കുറഞ്ഞതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ചുള്ളിയാർ, മീങ്കര, വാളിയാർ ഡാമുകളും അതുപോലെ തന്നെ മീങ്കര വാളിയാർ ഡാമിൻ്റെയും ചുള്ളിയാർ ഡാമിൻ്റെയും ഡീസിറ്റേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൂടാതെ മലമ്പുഴ, മലങ്കര, കാരാപ്പുഴ, പഴശ്ശി, മണിയാർ, കുറ്റ്യാടി, നെയ്യാർ, തെന്മല ഡാമുകളിലെ ഡീസിറ്റേഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ പ്രകടനം നടത്തി നടപടി സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ മംഗലം ഡാം അതിൻ്റെ ഡീസിറ്റേഷൻ പ്രവർത്തി റീടെൻഡർ ചെയ്യുന്ന നടപടി പുരോഗമിച്ചു വരുന്നു. ഇത് വളരെ അത്യാവശ്യമായി തന്നെ ചെയ്യേണ്ടതാണെന്നൊരു ബോധ്യം ആ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്.